നമുക്ക് വീണ്ടും കൊച്ചിയിലേക്ക് പോവാം. ബ്രഹ്മപുരത്തും തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോഴും 7 വർഷത്തെ കരാർ രേഖകൾ ഹാജരാക്കാനാണ് കോടതി കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് സ്വാഭാവികമായും കേസ് കോടതിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിഷേധങ്ങൾ അത് ഈ പറഞ്ഞപോലെ ഒരു 100 കോടി രൂപ കോർപ്പറേഷന് പിഴ അടക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ കോർപ്പറേഷൻ്റെ തീരുമാനം നിയമ നടപടികളടക്കം തീരുമാനിക്കേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഡാനി, അങ്ങനെ ബ്രഹ്മപുരത്ത് പുക അടങ്ങുന്നില്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പ്രതിഷേധങ്ങളുണ്ട്, നിയമ നടപടികളുണ്ട്, കോർപ്പറേഷൻ്റെ ആശയക്കുഴപ്പമുണ്ട്, അകപ്പാടെ ബ്രഹ്മപുരം വീണ്ടും പുകഞ്ഞ് കത്തുകയാണോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവർക്കെതിരെ ആ കേസെടുത്ത സംഭവങ്ങളുടെ KPCC പ്രസിഡന്റ് എതിരെ അടക്കം ആ കേസുണ്ടാവുന്നു. അത് കലാവാഹനത്തിന് കേസുണ്ടാകുന്നു. പിന്നീട് ഒരു കൗൺസിലർക്കെതിരെ MJ അരിസ്റ്റോട്ടലിനെതിരെ മറ്റൊരു കേസുണ്ടാകുന്നു. ഫയലുകൾ കടത്തി എന്ന് പറഞ്ഞ ആ കേസ് സെക്രട്ടറി തന്നെ കൊടുക്കുന്നു. അതിന് CCTV ദൃശ്യങ്ങൾ കൊടുക്കുന്നു. ചില ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട സുപ്രധാന രേഖകളുടെ പകർപ്പ് അദ്ദേഹം എടുത്തുകൊണ്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് ഹൈക്കോടതി ക്ഷമിക്കണം കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ UDF കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്നത്. KPCC പ്രസിഡന്റിനെതിരെ കേസെടുത്തു, മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുന്നതുകൊണ്ടും ഇതിൽ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വരും ദിവസങ്ങളിൽ സമരത്തിലേക്ക് നീങ്ങുന്നു. കമ്മീഷണർ ഓഫീസ് അടക്കമുള്ള മാർച്ച് ഉണ്ടാകും. പോലീസിനെ ഉപയോഗിച്ച് പേടിപ്പിക്കേണ്ടതില്ല എന്നതടക്കമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമരവും വലിയ കടുത്ത പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത. ഇത് ബജറ്റ് ചർച്ചകളിലേക്ക് കോർപ്പറേഷൻ കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് പ്രതികരിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുക. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. കഴിഞ്ഞ 7 വർഷത്തെ ഫയലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കർശനമായ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇതിൽ നേരത്തെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിയുണ്ടായിരുന്നു 100 കോടി രൂപയോളം ഇതിൽ അടക്കണമെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൊച്ചി കോർപ്പറേഷനെ, നഗരസഭയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി പരിഗണനയ്ക്ക് കേസ് രണ്ടാമത് വരുന്നത്. 7 വർഷത്തെ അടക്കം എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കണം. അതുകൊണ്ട് ഇന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ദയവും നഗരസഭയോടുണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മപുരത്തെ തീ അണയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും അടുത്ത കാലത്തൊന്നും കൊച്ചിൻ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന വിവാദങ്ങൾ അടങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ വിവാദങ്ങൾ അണയുന്നില്ല. ഒപ്പം ഈ ബ്രഹ്മപുരം അങ്ങനെ കൊച്ചി കോർപ്പറേഷൻ്റെ മുകളിൽ കഴുതലായി നിൽക്കുകയാണ്. 100 കോടി രൂപ എന്ന വലിയ തുക അത് അതിൻ്റെ പിഴയുടെ ആ ഒരു മാനക്കേടിൽ കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട്. നമുക്കിനിയും മലപ്പുറത്തേക്ക്